ഐ പി എൽ എന്നാൽ യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും കളിയെന്നാണ് പൊതുവിൽ വിലയിരുത്തുക ആവേശവും കളിയുടെ രീതിയും അതിന്റെ ചിട്ടയും അങ്ങനെ തന്നെ വൺ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത് ഓവറുകൾ നീണ്ടു നിൽക്കുന്ന ഐ പി എല്ലുകൾ പുതിയ ജനറേഷന്റെ കളിയെന്നാണ് വിലയിരുത്തപ്പെട്ടത് എന്നാൽ ഇക്കുറി ഐ പി എല്ലിൽ വയസ്സന്മാരുടെ പട തന്നെയുണ്ട് മുപ്പത്തിയേഴ് വയസ്സ് പിന്നിട്ടിട്ടും ഐ പി എൽ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന ആ അഞ്ച് കളിക്കാരെ പരിചയപ്പെടാം എല്ലാ സീസണിലും എന്ന പോലെ ഇത്തവണയും ഐ പി എല്ലിൽ പ്രായമേറിയ ചില കളിക്കാരുണ്ട് മികച്ച ശാരീരിക ക്ഷമതയും ഫോമും ഈ കളിക്കാർക്ക് തുണയാകുന്നു എം എസ് ധോണി മുതൽ മുഹമ്മദ് നബി വരെ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാത്ത ഈ കളിക്കാർ മാച്ച് വിന്നർമാരായി മാറിയാലും അതിശയിക്കാനില്ല മുപ്പത്തേഴ് വയസ്സ് കഴിഞ്ഞും ഐ പി എല്ലിൽ തുടരുന്ന അഞ്ചു കളിക്കാർ ഇവരാണ് അഫ്ഗാനിസ്ഥാന്റെ മുഹമ്മദ് നബിക്ക് പ്രായം മുപ്പത്തേഴായി രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി ഐ പി എല്ലിൽ എത്തിയ നബി സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഒരു കോടി രൂപയായിരുന്നു ശമ്പളം വാങ്ങിയിരുന്നത് ഇത്തവണ കെ കെ ആറിലെത്തിയ താരത്തിന് കളിക്കാൻ അവസരം ലഭിക്കുമോ ലഭിക്കുമോയെന്ന് വ്യക്തമല്ല ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ ശോഭിക്കാൻ കഴിയുന്ന നബി പതിനേഴ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നും നൂറ്റി അൻപത് റൺസും പതിമൂന്ന് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ വൃദ്ധിമാൻ സാഹയ്ക്ക് പ്രായം മുപ്പത്തേഴ് കടന്നു ഇരുപത്തിമൂന്നാം വയസ്സു മുതൽ സാഹ ഐ പി എല്ലിലുണ്ട് വിവിധ ക്ലബ്ബുകൾക്കായി ഇതിനകം കളിച്ചു സൺറൈസേഴ്സ് വേണ്ടി മുൻ സീസണിൽ കളിച്ചിരുന്ന താരം ഇത്തവണ രണ്ട് കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസിലെത്തി നൂറ്റി മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് റൺസ് നേടിയിട്ടുണ്ട് ഐ പി എല്ലിൽ വമ്പൻ റെക്കോർഡുകൾക്കുടമയും ഏത് ടീമും എപ്പോഴും ആഗ്രഹിക്കുന്ന കളിക്കാരനുമാണ് ഫാഫ് ഡുപ്ലസിസ് മുപ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞ ഡുപ്ലസിസ് ആണ് ഇക്കുറി ആർ സി ബിയുടെ ക്യാപ്റ്റൻ നീണ്ടകാലം സി എസ് കെ താരമായിരുന്നു ഏഴ് കോടി രൂപയാണ് താരത്തെ സ്വന്തമാക്കാൻ ആർ സി ബി ലേലത്തിൽ ചെലവഴിച്ചത് മുപ്പത്തിയെട്ട് കഴിഞ്ഞിട്ടും കളി തുടരുന്ന മറ്റൊരു താരമാണ് വിൻഡീസിൻ്റെ ഡൈൻ ബ്രാവോ സി എസ് കെയുടെ തുറുപ്പു ചീട്ടായ ബ്രാവോ ഇത്തവണയും ചെന്നൈ ടീമിൽ തന്നെയാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഐ പി എല്ലിൽ കളിക്കുന്നുണ്ട് ഇക്കുറി ആറേ ദശാംശം നാല് കോടി രൂപയാണ് ശമ്പളം ഓൾറൗണ്ടറായ താരം ഒട്ടേറെ മത്സരങ്ങളിൽ സി എസ് കെയുടെ വിജയശില്പിയായിട്ടുണ്ട് എം എസ് ധോണിയാണ് ഇത്തവണ ഐ പി എല്ലിലെ പ്രായം കൂടിയ താരം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ധോണി സി എസ് കെക്ക് വേണ്ടി കളിക്കുന്നു ആദ്യ സീസൺ മുതൽ സി എസ് കെ ക്യാപ്റ്റനുമാണ് പുതിയ സീസണിൽ ക്യാപ്റ്റൻ സ്ഥാനം രവീന്ദ്ര ജഡേജയ്ക്ക് കൈമാറി ഐ പി എല്ലിലൂടെ ആകെ നൂറ്റി കോടി രൂപ നേടിയ ആദ്യ താരമാണ് ധോണി പന്ത്രണ്ട് കോടി രൂപയാണ് ധോണിയുടെ ഇപ്പോഴത്തെ ശമ്പളം സ്പോർട്സ് ഡെസ്ക് സമയം മലയാളം